ജനറൽ സർജറി ഉൾപ്പെടെ നിർവഹിക്കുന്നതിന് സ്പെഷ്യലൈസ്ഡ് ആയുർവേദ ഡോക്ടർമാർക്ക് കേന്ദ്ര അനുമതി. ജനറൽ സർജറി, ENT, ദന്തചികിത്സ, ബിരുദാനന്തര ബിരുദമുള്ളവർക്ക് പ്രായോഗിക പരിശീലനം നേടി ശസ്ത്രക്രിയകളും അനുബന്ധ ചികിത്സകളും നടത്താം. ഇതിനായി ഇന്ത്യൻ മെഡിസിൻ സെൻട്രൽ കൗൺസിൽ റെഗുലേഷൻസ് ഭേദഗതി ചെയ്തു. ശല്യതന്ത്ര, ശാലാക്യതന്ത്ര എന്നിവയിൽ PG ചെയ്യുന്ന ആയുർവേദ ഡോക്ടർമാർ ശസ്ത്രക്രിയ ഉൾപ്പെടെ തിയറി പഠിക്കുന്നുണ്ടെങ്കിലും പരിശീലനം ഉണ്ടാകാറില്ല. ഇതിൽ മാറ്റം വരുത്താനാണ് ഭേദഗതി. പ്രായോഗിക പരിശീലനം കൂടി നേടിയ ശേഷം ഇവർക്ക് ശസ്ത്രക്രിയ ചെയ്യാൻ അനുമതി നൽകുന്നതാണ് സെൻട്രൽ കൗൺസിൽ ഓഫ് ഇന്ത്യൻ മെഡിസിൻ നടപ്പാക്കിയ നിയമ ഭേദഗതിയെന്ന് പരിയാരത്തെ കണ്ണൂർ ആയുർവേദ മെഡിക്കൽ കോളേജിലെ ശല്യതന്ത്ര വിഭാഗം ഡോക്ടർ കെ ഗംഗാധരൻ പറയുന്നു. പിന്നെ അതിൻ്റെ യോഗ്യതയുള്ള ആളുകളെ കൊണ്ട് ചെയ്യിക്കാനും കുട്ടികൾക്ക് അതിൻ്റെ പ്രാഥമിക അറിവ് കിട്ടാനും പ്രത്യേകിച്ച് ശസ്ത്രക്രിയ രോഗങ്ങൾ അത് തിരിച്ചറിയാനും പറ്റുക എന്നുള്ളത് ആണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ശസ്ത്രക്രിയ എന്നുള്ളത് കേവലം ഒരു പഠിച്ച ഇറങ്ങിയ ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻറ്റിന് ഒറ്റയ്ക്കാൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതൊരിക്കലും അങ്ങനെയല്ല. ഇതിൻ്റെ ഒരു സമൂഹത്തിൻ്റെ ഇതിൻ്റെ ഗുണം എന്ന് പറയുന്നത്, ഇപ്പോൾ രോഗി ശസ്ത്രക്രിയ അർഹനായിട്ടുള്ള രോഗിയാണെങ്കിൽ ആ രോഗിക്ക് ശസ്ത്രക്രിയ അനിവാര്യമാണെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് അവരെ രക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഒരു പ്രാഥമിക ഒരു ക്ലിനിക്കൽ സ്ഥലത്തൊന്നും ഒരിക്കലും ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതവരെ അതിൻ്റെ കേന്ദ്രങ്ങളിലേക്ക് അവരെ നമ്മൾ എത്തിക്കുക എന്നുള്ളത് അതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായ കാര്യം. ശല്യതന്ത്രയിൽ പൈൽസ്, മൂത്രക്കല്ല്, ഹെർണിയ, വെരിക്കോസ് വെയിൻ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട 34 ശസ്ത്രക്രിയകൾക്കാണ് അനുമതി നൽകിയിട്ടുള്ളത്. ശാലാക്യതന്ത്രയിൽ തിമിര ശസ്ത്രക്രിയ, പല്ലിലെ റൂട്ട് കനാൽ തെറാപ്പി തുടങ്ങി 15 ചികിത്സകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം ആയുർവേദ ഡോക്ടർമാർക്ക് ശസ്ത്രക്രിയ നടത്തുന്നതിന് നിയമപരമായ അംഗീകാരം നൽകുന്നതിനെതിരെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ രംഗത്തെത്തിയിരുന്നു. ചികിത്സാരീതികളെ കൂട്ടിക്കൊഴുക്കുന്ന രീതി അനുവദിക്കാനാകില്ലെന്നും ഇതിനെതിരെ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്നും IMA വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ബ്യൂറോ പിലാത്ര.